بسم الله الرحمن الرحيم حتى إذا جاء أمرنا وفار التنور قل نحمل فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول ومن آمن معه وما آمن معه إلا قليل ومن آمن وما آمن معه إلا قليل قال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج وكان من المغرقين فكان من المغرقين وقال قيل يا أرض ابلعي ماءك ويا سماء أقلعي وغيظ الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين ونادى نوح ربه فقال رب إن ابني من أهلي وإن وعدك الحق وأنت أحكم الحاكمين وقال ബഹുമാനപ്പെട്ട സൈദന നൂഹ് പറഞ്ഞു ഇർക്കബു ഫിയ ഈ കപ്പലിൽ നിങ്ങൾ കയറുക ജനങ്ങളെ പ്രധാനപ്പെട്ട അഭിപ്രായം അവർ 80 ആളുകളാണ് ഉണ്ടായിരുന്നത് എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം 80 ആളുകളാണ് ബിസ്മില്ലാഹ് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഈ കപ്പലിൽ നിങ്ങൾ കയറുക മജ്റേഹ വ മുർസാഹ അതിൻ്റെ ചലനത്തിലും അതിൻ്റെ സ്ഥാപനത്തിലും ഒരു സ്ഥലത്ത് അത് ചലിക്കുന്നതിലും അതേ സ്ഥലത്ത് നിൽക്കുന്നതിലുമെല്ലാം ആ എന്താണുള്ളത് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാനിത് ആരംഭിക്കുന്നു മുർസാഹ നിർത്തുക മജ്റേഹ ചലിക്കുക എവിടെയും എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഇന്ന റബ്ബി ലഗഫൂറു റഹീം എൻ്റെ രക്ഷിതാവ് ഏറ്റവും പൊറുക്കുന്നവനും ഏറ്റവും കരുണയുള്ളവനുമാണ് നിങ്ങളെ കയ്യിൽ നിന്ന് എന്താ അബദ്ധപ്പറ്റി പോയിട്ടുണ്ടെങ്കിലും മാപ്പാക്കും നിങ്ങളെ ഈ കടലിൽ മുക്കാതവൻ കൊണ്ടുപോകും അവൻ വലിയ കരുണയുള്ളവനാണ് വഹിയ ആ കപ്പൽ തെജിരി ചലിച്ചുകൊണ്ടിരുന്നു ബിഹിം ഈ ജനങ്ങളെയും കൊണ്ട് ഫി മൗജിൻ തിരമാലയിൽ കൽ ജിബാലി പർവ്വതങ്ങളെ പോലെയുള്ള മനസ്സിലാണ്ട് പറഞ്ഞത് ഇത്ര വലിയ അത് ഭയങ്കരല്ലേ എന്തും സംഭവിക്കാലോ പക്ഷേ ഒന്നും ഈ കപ്പലിന് പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ നൂഹ് നബിയുടെ കയ്യിന് എത്ര മുഴമുണ്ടെന്ന് പറഞ്ഞു 2000 മുഴം 1000-1200 മുഴം വീതി അപ്പൊ എത്ര ആയിരിക്കും ഭീകരമായ ഒരു കപ്പൽ ചരിത്രത്തിൽ പിന്നെ അങ്ങനെ കപ്പൽ കാരണം എല്ലാ ജനങ്ങളെയും വസ്തുക്കളെയും കയറ്റി കൊണ്ടുപോകുന്ന ചാൻസ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു കപ്പലിന്റെ ചാൻസ് പിന്നെ ഉണ്ടായിട്ടില്ല അത്ര ഭീകരമായ കപ്പൽ ഉണ്ടായിട്ടില്ല വഹിയ അതായത് ഒരു സാങ്കേതിക മികവോട് കൂടി അല്ലാതെയും ഇങ്ങനെ അടിച്ചു കൂട്ടിയുണ്ടാക്കിയിട്ടുള്ള ഈ മഹാപാത്രം ഈ വലിയ ഈ ആനപാത്രം ഇതെന്ത് ചെയ്തു വഹിയ ആ കപ്പൽ ആ തെജിരി ചലിച്ചു കൊണ്ടേയിരുന്നു ബിഹിം ഈ ജനങ്ങളെയും കൊണ്ട് ഫീ മൗജിൻ തിരമാലയിൽ കൽ ജിബാലി പർവ്വതങ്ങളെ പോലെയുള്ള തിരമാലകൾ അത് തന്നെ പറയാം നമ്മൾ പറയല്ല അതായത് നമ്മൾ പറയുമ്പോൾ നമ്മൾക്കൊരു അലങ്കാര വാക്കാന്ന് വിചാരിക്കാം ഭയങ്കരമായിരുന്നു കേട്ടോ പർവ്വതത്തിന് അത്ര ഉണ്ടായി ഹിമാലയത്തിന് അത്ര ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞാൽ അതൊരു അലങ്കാര വാക്കാ ഇത് ആരെന്നെ പറയാണ് അള്ളാഹ് തന്നെ പറയാ തിരമാലകൾ ഇങ്ങനെ കയറി വന്നപ്പോൾ അത് എന്തുണ്ടായിരുന്നു പർവ്വതങ്ങൾ ഈ മൗജിൻ തിരമാല ഏകവചനം എന്നാലേ അതിനെ ഉപമിച്ചത് എന്താണ് ബഹുവചനം അതെന്താ അങ്ങനെ പറയണം അതായത് പർവ്വതങ്ങൾ ഒരുപാട് പർവ്വതങ്ങൾ കൂട്ടിവെച്ച ആ അത്രയൊക്കെ ഉള്ളതായ തിരമാലകൾ വന്നു ഒരു തിരമാല തന്നെ പർവ്വതങ്ങൾ കൂട്ടിവെച്ച അത്ര അതിന് ഉണ്ട് ഭയങ്കരം പർവ്വതങ്ങൾ കൂട്ടിവെച്ച അത്ര പോലെയുള്ള തിരമാലകൾ നൂഹൻ അപ്പോൾ നൂഹ് നബി വിളിച്ചു ഇബ്നഹു തന്റെ മകൻ കനാനെ വകാന അവനായിരുന്നു ഫി മഅസിൽ വളരെ ദൂരത്തൊരു സ്ഥലത്തായിരുന്നു ഈ മകൻ മകനെ വിളിച്ചു യാ ബുനയ്യർക്കം മാന വലാ തകും മഅൽ കാഫിരീൻ
ya bunayya kunyumone irkam mahana nee njangala kuda kappalil keru wala takunni aayi pogerade mahil kafirina satya nishedigala kootathil aagalle njangala kuda kappalil keru ennu parne dooreyk vilichu sayyidina nooh alaihis salam qala avan paranju saavi ഞാൻ പിന്നീട് ചെന്നു ചേർന്നു കൊള്ളാം ഇലാ ജബലിൻ ഏതെങ്കിലും ഒരു പർവതത്തിലേക്ക് യാ ശ്രീമുനി എന്നെ ആ പർവതം സംരക്ഷിച്ചു കൊള്ളും മിനൽ മാഇ വെള്ളത്തിൽ നിന്ന് ഇവിടെ ഇലൽ ജബലി എന്ന് പറഞ്ഞെടുത്ത് അലിഫ് ലാം കൊടുക്കാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് അങ്ങനെ ഒരു പർവതമൊന്നും അവന്റെ മുന്നിൽ അപ്പോൾ ഇല്ല ഇലാ ജബലിൻ ഏതെങ്കിലും ഒരു പർവതത്തിലേക്ക് ഏതെങ്കിലും റജുലൻ അബ്ഗീഹി ഒരാളെയാ എനിക്ക് മതി ഏതാളെ ഏതായാലും മതി ഒരാളെ പെണ്ണിനെയാ കല്യാണം കഴിക്കും ഏത് 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 കിട്ടിയ ഒത്തത് അത് ഏത് അങ്ങനെ മതിയില്ലേ എന്നതുപോലെ സാവി ഞാൻ പിന്നീട് ചെന്ന് ചേരും ഇലാ ജബലിൻ ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് യഹസിമുനി ആ പർവ്വതം എന്നെ സംരക്ഷിച്ചു കൊള്ളും മിനൽ മാഇ വെള്ളത്തിൽ നിന്ന് എന്നെ സംരക്ഷിച്ചു വെള്ളത്തിൽ തൊട്ട് എന്നെ സംരക്ഷിച്ചു കൊള്ളൂ കാല അപ്പോൾ നൂഹ് വിളിച്ചു പറഞ്ഞു ലാ ഹാസിമ ഒരു സംരക്ഷണവും ഇല്ല അല്യോമ ഇന്നത്തെ ദിവസം മിൻ അംരില്ല അള്ളാഹുവിന്റെ കൽപ്പനയെ തൊട്ട് ഇത് അള്ളാഹിന്റെ കൽപ്പനയാണ് ഈ കാണുന്നത് ഈ വിചാരിച്ച വെള്ളമല്ല ഈ വെള്ളം അള്ളാഹുവിന്റെ കൽപ്പനയാൽ വന്ന വെള്ളമാണ് ഈ വെള്ളത്തെ തൊട്ട് ഒരാൾക്കും ഇന്ന് സംരക്ഷണം ഇല്ല ഇല്ലാമർ റഹീം അള്ളാഹു റഹ്മത്ത് ചെയ്ത ആളുകൾക്കല്ലാതെ അള്ളാഹു റഹ്മത്ത് ചെയ്ത ആളുകളെ ഇവിടെ ഈ ആയത്ത് തൊട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് എന്റെ രക്ഷിതാവ് നിങ്ങളോട് ഏറ്റവും കരുണ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കരുണ ചെയ്തവർക്കല്ലാതെ ഇന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അത് ആർക്കാണ് കരുണ കപ്പൽ കയറിയൊക്കെ കരുണ ഇട്ടോളൂ അതുകൊണ്ട് പുറത്തു നിന്നിട്ട് കാര്യമല്ല വേ കയറാൻ നോക്ക് ഒരു സംരക്ഷണവും ഇല്ല അല്യോമ ഈ ദിവസം ഇന്നത്തെ ദിവസം ഒരു സംരക്ഷണവും ഇല്ല മിന അംരില്ല അല്ലാഹുവിന്റെ കൽപ്പനയെ തൊട്ട് ഇത് കൽപ്പനയുടെ വെള്ളാണ് ഈ വരുന്നത് ഒരു സംരക്ഷണവും ഇല്ല ഇല്ലാമൻ ഒരാൾക്കല്ലാതെ റഹിമ ആ ആൾക്ക് അല്ലാഹു തആല കരുണ ചെയ്തിട്ടുണ്ട് കരുണ ചെയ്യണമെങ്കിലും കരുണ ചെയ്യേണ്ട സ്ഥലത്തേക്കും കയറണ്ടേ ഇന്ന കരുണ ചെയ്തത് എവിടെയാണ് എന്ന് ഇപ്പൊ തൊട്ടപ്പുറത്തായത്തെന്ന് മനസ്സിലാക്കാം കപ്പലിൽ കയറിയവർക്ക് മാത്രമാണ് കരുണയുള്ളത് എന്നത് കൊണ്ടാണ് ഇന്ന റബ്ബിൽ ഗഫൂർ റഹീം എന്നവിടെ പറഞ്ഞത് ഖുർആന്റെ പ്രയോഗ ശൈലി മാഖബല് മാബായത് കൂട്ടി വെച്ചാൽ എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും ആ കപ്പൽ ഇന്ന റബ്ബേ ലഫൂർ റഹീം നിങ്ങൾ ഒപ്പൂർ എന്ന് പറയാൻ കാരണം എന്താ ഒപ്പൂർ എന്ന് പറയാൻ കാരണം അസിൽ മുമിനായ മനുഷ്യന്റെ അവസ്ഥയാവുന്നു മൗഫിറത്തിനെ തേടും എപ്പോഴും റഹീം എന്ന് പറഞ്ഞാൽ ഈ ഭയാനകമായ അവസ്ഥയിലും ഇന്ന് അള്ളാഹിന്റെ കരുണ വരുന്നത് നിങ്ങൾക്ക് മാത്രമാണ് എന്നവിടെ പറഞ്ഞു ഇല്ലാമർ റഹീമ അള്ളാഹു റഹ്മത്ത് ചെയ്ത ആളുകൾക്കല്ലാതെ ഇന്ന് അള്ളാഹുവിന്റെ കരുണ ലഭിക്കുക ഇന്ന് ഇന്ന് രക്ഷപ്പെടാൻ സാധ്യല്ല വയ്യ ആ കപ്പൽ തജിരി ചലിച്ചുകൊണ്ടിരുന്നു ബിഹിം ഈ ജനങ്ങളെയും കൊണ്ട് ഫി മൗജിൻ ഫി മൗജ് തിരമാലയിൽ തിരമാല മൗജ് തിരമാല അംവാജാണ് തിരമാലകൾ മൗജ് തിരമാലയിൽ കൽജിബാലി പർവ്വതങ്ങളെ പോലെയുള്ള വനാദ നൂഹ് നൂഹ് വിളിച്ചു ഇബ്നഹു തൻ്റെ പുത്രനെ വക്കാന ആ പുത്രൻ ആയിരുന്നു ഫി മഅ്ജിലിൻ വളരെ ദൂര സ്ഥലത്തായിരുന്നു എന്ത് വിളിച്ചു ഞാ ബുനയ്യ കുഞ്ഞുമോനെ ഇർക്കം മാന ഞങ്ങളെ കൂടെ കപ്പലിൽ കയറ് വലാ തക്കുൻ നീ ആയിപ്പോകരുത് മഅൽ കാഫിരീന സത്യനിഷേധികളോടുകൂടെ കാല അപ്പോൾ മോൻ പറഞ്ഞു സാവി പിന്നീട് ഞാൻ ചെന്നെത്തിക്കോളും ഇലാ ജബലിൻ ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് യാസിമുനി ആ പർവ്വതം എന്നെ സംരക്ഷിക്കും മിനൽ മാഇ വെള്ളത്തെ തൊട്ട് കാല അപ്പോൾ നൂഹ് പറഞ്ഞു ലാ ആസിമ ഒരു സംരക്ഷണവും ഇല്ല അല്യോമ ഇന്നത്തെ ദിവസം മിൻ അംരില്ല അള്ളാഹുവിന്റെ കൽപ്പനയെ തൊട്ട് ഇല്ലാമൻ ഒരാൾക്കല്ലാതെ റഹിമ ആ ആൾക്ക് അള്ളാഹു തആല കരുണ ചെയ്തു അല്ലാത്ത ഒരാൾക്കും ഇന്ന് രക്ഷപ്പെടാൻ സംരക്ഷണവും സാധ്യമല്ല ഇല്ല അത് കപ്പൽ കയറിയെടുക്കാം പിന്നെ വഹല ബൈനഹുമ അവർ രണ്ടാൾക്കും ഇടയിൽ മറയിട്ടു അൽ മൗജു ഒരു തിരമാല വഹല ബൈനഹുമ ഹാല ഹാഇല് ഹാഇല് എന്ന മറ ഇപ്പൊ മദ്രസ പുസ്തകത്തിലും പിന്നെ പത്തുൽമയിലും ഒക്കെ പഠിക്കും എന്ത് പിന്നെ മക്കാന ബൈനൽ വെള്ളം തേച്ച് ഇതിങ്ങോട്ട് ചേരുന്ന ഇതിനെ തടയുന്ന ഒരു മറയോ അവയവത്തിലുണ്ടാകാൻ പാടില്ല ഈ മെഴുക് പോലെ അങ്ങനത്തെ സാധനമൊന്നും ഉണ്ടായാൽ വെള്ളം ചേരുന്ന തടയുന്നത് ഇപ്പം മറവ് വഹാല മറയിട്ടു ബൈനഹുമ ബാപ്പാടെയും മോൻ്റെ അടിയും ബാപ്പ കപ്പലിൽ നിന്ന് വിളിച്ചു പറയാ മകൻ ദൂരെ
വെള്ളത്തിൽ നിൽക്ക. അവർ രണ്ടാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്കിടയിൽ മറയിട്ടു അൽ മൗജു ഒരു തിരമാല. ഫകാന അങ്ങനെ മകൻ ആയിത്തീർന്നു മിനൽ മുഗറഖീന മുങ്ങിച്ചത്തവരുടെ കൂട്ടത്തിൽ. ആരായി? മകനായി, കൻആനായി തീർന്നു. കാല സഹാബി ഇലാ ജബലിൻ യാസിമുനി മിൽ മാ, അർത്ഥമറിയാലോ. കാല നൂഹ് പറഞ്ഞു, ലാ ആസിമൽ യോമ, ഇന്നത്തെ ദിവസം ഒരു സംരക്ഷണവും ഇല്ല. ഇല്ലാമൻ മിൻ അംരില്ല, അള്ളാഹുന്റെ കൽപ്പനയെത്തോടെ ഒരു സംരക്ഷണവും ഇല്ല. ഇല്ലാമൻ റഹീം, അള്ളാഹു കരുണ ചെയ്ത ആളുകൾക്കല്ലാതെ. വഹാല ബൈനഹുമ, ഹൂദ് സൂറത്താണ് ഈ ഓതണതാട്ടാ. ആണുങ്ങളെ പെണ്ണുങ്ങളെ ആരെങ്കിലും ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ ഹൂദ് സൂറത്തിൽ എത്രാമത്തെ ആയത്തെത്തി? 43. ഓടിച്ചു നോക്കണേ, ഓടിച്ചു നോക്കണേ. വഹാല ബൈനഹുമ, അങ്ങനെ അവർക്ക് രണ്ടാൾക്കും ഇടയിൽ മറയിട്ടു. അൽ മൗജു ഒരു തിരമാല. ഫകാന അതാണ് അവിടെ അലിഫിലാം കൊടുത്തത്, ഒരു തിരമാല. മറ്റൊരു അലിഫിലാം ഇല്ലാന്ന, ഏതെങ്കിലും ഒരു പർവ്വതം അവന്റെ മുന്നിൽ അവിടെ ഇല്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ജബലിൻ, ഏതെങ്കിലും ഒരു പർവ്വതം എന്ന് പറഞ്ഞത്. വഹാന ബൈനഹുമ, അവർ രണ്ടാൾക്കും ഇടയിൽ മറയിട്ടു. അൽ മൗജു ഒരു തിരമാല. ഫകാന അങ്ങനെ കൻആൻ ആയിത്തീർന്നു. മിനൽ മുഗറഖീന മുങ്ങിച്ചത്തവരുടെ കൂട്ടത്തിൽ ആയിത്തീർന്നു. അള്ളാഹു അവസ്ഥയുടെ ഉടമയെ കാക്കട്ടെ. വഖീല പറയപ്പെട്ടു, യാ അർദു ഭൂമിയേ, ഈ ബിലഈ മാഅകി, നീ വെള്ളത്തെ വിഴുങ്ങുക. വയാ സമാഉ ആകാശമേ, ആകാശത്തോട് പറയപ്പെട്ടു, ആകാശമേ അഖ്ലിഇ, നീ വെള്ളത്തെ പിടിച്ചു വെക്കുക എന്ന് പറയപ്പെട്ടു. വഖീലൽ മാഉ, വെള്ളം വറ്റിക്കപ്പെട്ടു. വഖുലിയൽ അംറു, കാര്യത്തെ പരിസമാപിക്കപ്പെട്ടു. വസ്തവത്ത്, കപ്പൽ സ്ഥിരമായി നിന്നു. അലൽ ജൂദിയി, ജൂദി പർവ്വതത്തിന്റെ മേൽ പർവ്വതം കപ്പൽ സ്ഥിരമായി. വഖീല പറയപ്പെട്ടു, ബുഅദൻ, ദൂരെ, ദൂരെ, ലിൽ ഖൗമി ളാലിമീൻ, അക്രമികളായ ജനങ്ങൾക്ക് ദൂരെ എന്ന് പറയപ്പെട്ടു. അവർ ചരിത്രത്തിൽ തന്നെ ദൂരെയായി എന്നർത്ഥം. തുർക്കിയുടെ ഇങ്ങേ ഭാഗത്തുള്ള ജൂദി പർവ്വതത്തിന് മേൽ കപ്പൽ സ്ഥിരമായി. വഖീല പറയപ്പെട്ടു, ബുഅദൻ ലിൽ ഖൗമി ളാലിമീൻ, അക്രമികളായ ജനതക്ക് ദൂരെ, ദൂരെ എന്ന് പറയപ്പെട്ടു. അവരെ പിന്നെ ചരിത്രത്തിൽ എവിടെയും ആരും കണ്ടില്ല. വനാദ, ഈ സന്ദർഭത്തിൽ നൂഹ് നൂഹ് വിളിച്ചു റബ്ബഹു, തന്റെ രക്ഷിതാവിനെ. ഫഖാല, എന്നിട്ട് നൂഹ് ഇങ്ങനെ പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ബനി മിൻ അഹ്ലി, എന്റെ പുത്രൻ എന്റെ കുടുംബമല്ലേ. വഇന്ന വഅദക ഹഖ്, നീ ഒരു കരാർ ചെയ്താൽ അത് സത്യമല്ലേ. വഅന്ത ഹകമുൽ ഹാകിമീൻ, നീ മഹാനീതിമാന്മാരിൽ മഹാനീതിമാനല്ലേ, നീതിമാനിൽ ഏറ്റവും നീതിമാനല്ലേ. നീ എന്തപ്പി കാണിച്ചത്? എന്റെ കുടുംബത്തെ സംരക്ഷിക്കാമെന്ന് നീ എന്നോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ വേറുള്ളവരൊക്കെ ചത്തിട്ട് കൂട്ടത്തില് എന്റെ മകനെയും കൂടെ കൊല്ലണായിരുന്നോ? എന്റെ കുടുംബത്തെ സംരക്ഷിക്കാമെന്ന് നീ എന്നോട് പറഞ്ഞാല് ഭയങ്കര ആശയുണ്ട്. എന്താണ് ഇതിന്റെ ആശയം? വനാദ, നൂഹ് നൂഹ് വിളിച്ചു റബ്ബഹു, തന്റെ രക്ഷിതാവിനെ. ഫഖാല, എന്നിട്ടു പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബത്തിൽ പെട്ടവനാണല്ലോ. വഇന്ന വഅദക ഹഖ്, നിന്റെ കരാർ സത്യമാണല്ലോ, ആവേണ്ടതാണല്ലോ. വഅന്ത ഹകമുൽ ഹാകിമീൻ, നീ നീതിമാനിൽ ഏറ്റവും വലിയ നീതിമാനാണ്. അങ്ങനെ അർത്ഥമാക്ക, നീ വിധികർത്താക്കളിൽ ഏറ്റവും നീതിയോടെ വിധി കൽപ്പിക്കുന്നവനുമാണ്. പിന്നെ ഇയന്റെ എങ്ങനെ ചെയ്തു? കാല, അല്ല പറഞ്ഞു, യാ നൂഹു, നൂഹ, ഇന്നഹു, തീർച്ചയായും അവൻ, ലൈസ മിൻ അഹ്ലിക, നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. നിന്റെ മകനൊക്കെ തന്നെ, പക്ഷെ ആരല്ല? നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഒരു മുമിനായ മനുഷ്യന് മറ്റ് മുമിനല്ലാത്ത ഒരാൾ കുടുംബം ആകൂല. മുമിന്റെ കുടുംബം മുമിനാണ്, സാലിന്റെ കുടുംബം സാലിഹാണ്, അങ്ങനെ മുത്തക്കയുടെ കുടുംബം മുത്തക്കയാണ്, അങ്ങനെയാണ്. മുമിനങ്ങളെല്ലാം ഒരു കുടുംബമാണ്. അള്ളാഹു നമ്മളെ ആക്കിത്തരട്ടെ. അതാണ് യശുദ്ധ് ബാഗോഹ് ബാഗാൻ, അവർ തമ്മിൽ തമ്മിൽ ശക്തിപ്പെടുത്തും. മുമിനങ്ങളെല്ലാം ഒരു കുടുംബം. കൽ ബുന്യാനി, ഒരു കെട്ടിടത്തെ പോലെയാണ്. മുമിനങ്ങളായ മനുഷ്യന്മാരെല്ലാം ബുന്യാനി മറുസൂസ്, കൃത്യമായി അടുക്കി പെറുക്കി വച്ച ശിലയുള്ള കെട്ടിടത്തെ പോലെയാണ് ആര്? മുമിനങ്ങൾ. അവരൊറ്റ കെട്ടിടമാണ്. ലോകത്തെ മുഴുവൻ മുമിനങ്ങൾ ഒരു കെട്ടിടമാണ് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ എല്ലാ മുമിനങ്ങളും ഒന്നാണ്. ഇതഷ്ടക്കാമിൻ ഹുഴുവുൻ കൽ ജസദി, ഒരു ശരീരത്തെ പോലെയാണ്. ഇതഷ്ടക്കാമിൻ ഹുഴുവുൻ മസലുൽ മുഅ്മിനീന ഫീ തബാദ്ദുഹിം വതറാഹുമിഹിം, മുഅ്മിനീങ്ങളെ പരസ്പര പൊരുത്തത്തിലും കരുണയിലും സ്നേഹത്തിലും അവരുടെ ഉദാഹരണം കൽ ജസദി, ഒരു ശരീരത്തെ പോലെയാണ്. ഇതഷ്ടക്കാമിൻ ഹുഴുവുൻ, ഒരവയവത്തിന് കേടുപറ്റിയാൽ തദാഇലൈഹി സായിറുൽ ജസദി, ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും, അവിടെ തന്നെ കൂടും. ബിസ്സഹരി, ഉറക്കമൊഴിവാക്കിയിട്ട്. ഇവിടെ ഒരു മുറി വന്ന്, അത് വ്രണായി, അത് പൊള്ളയായി, ഭയങ്കരായി, ഇവിടെ കടച്ചിലായി. അപ്പോൾ നാല് വരലുകളോ കയ്യോ മുട്ടും കയ്യോ തോളം കയ്യോ നെഞ്ചോ കാലോ ഇടത്തേക്കാലോ ആരെങ്കിലും പറയോ,
ഇങ്ങനൊക്കെ ഒരാൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കൂടി പ്രശ്നത്തിലാവണം. എന്തിനാ ഇജിന്ന് ഉറങ്ങണ്ട? കഴിഞ്ഞ ആഴ്ച എനിക്കതിനായപ്പോ ഉറങ്ങിയതല്ലേ. ഇന്ന് ഇജിയപ്പോ തൽക്കാലം ഉറങ്ങേണ്ട. ഇജിയെനിക്ക് ഇജിന്നോ നമ്മൾ ഉറങ്ങട്ടെ, നമുക്ക് നേരമത്തെ പണിയുണ്ട് എന്നാരും പറയില്ല. എന്താണ് ഉപമാവാക്ക്, ഭയങ്കരല്ലേ. മുമിനീങ്ങളെല്ലാം ഒന്നാണ്. അവരുടെ സ്നേഹവും പരസ്പര പൊരുത്തവും എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തെ പോലെയാണ്. ഒരു ശരീരത്തിന്റെ ഒരവയവത്തിന് കേടുപറ്റിയാൽ മറ്റൊരു മറ്റവയവങ്ങളൊക്കെ സഹകരിക്കും. സഹരി ഉറക്കമൊഴിവാക്കിയിട്ട് ഒൽഹമ്മ പനി ഏറ്റെടുത്തിട്ടു. രണ്ട് കാര്യത്തിൽ സഹകരിച്ച്, രണ്ട് പനി ഏറ്റെടുത്ത്. സത്യത്തിൽ വ്രണം ഇവിടെയാണ്, പനി മൊത്തമാണ്. വ്രണം ഇവിടെയുള്ളൂ, പനിയോ ആ ഇന്നൊന്ന് തൊട്ടുമൊക്കെ നടക്കും. എന്തേ പനി? പനി എന്റെ ഈ കയ്യിന് ഇവിടെ ഒരു ഭയങ്കര ഒരു വേദന. പനിയോ? തൊട്ട് നോക്കുന്നതോ? ഇവിടെയാ വ്രണം, അത് കാരണം പനി പിടിച്ച്. ഡോക്ടർ നോക്കുന്നത് ഇവിടെയാ, 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 ഇവിടെ എക്കാരും നോക്കും. ഡോക്ടർ പരിശോധിക്കും, ഇവിടെ നോക്കും, ഇവിടെ നോക്കും, കണ്ണ് എല്ലാം നോക്കും. സത്യത്തിൽ പനി പനി എവിടെയാണ് തുടങ്ങുന്നത്? ഇവിടെയാ കാരണം. പക്ഷെ ഇവിടെ ഒക്കെ അണയാളുണ്ടാവും. ഇതാണ് മുഅ്മിനീങ്ങളെ ഉദാഹരണം എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അവരെല്ലാം ഒരു കുടുംബമാണ്. ലോകത്തുള്ള മുഅ്മിനീങ്ങളും എല്ലാം ഒരു കുടുംബമാണ്. എന്നാൽ ഒരിക്കലും മുഅ്മിൻ അല്ലാത്തവർ ആ കൂട്ടത്തിൽ കൂടൂല. കാല അല്ലാഹ് പറഞ്ഞു, യാ നൂഹ് നൂഹ് ഇന്നഹു, തീർച്ചയായും അവൻ ലൈസ മിൻ അഹ്ലിക, നിന്റെ കുടുംബത്തിൽപ്പെട്ട ആളെ അല്ല. ഇന്നഹു, തീർച്ചയായും അവൻ, അമലുൻ ഗൈറു സാലിഹിൻ, സാലിഹ് അല്ലാത്ത കർമ്മവും ചെയ്ത് നടക്കുന്നവനാണ്. അവനെങ്ങനെ നിന്റെ കുടുംബാവുക? ഫലാ തസ്അൽനി, എന്നോട് നീ ചോദിക്കരുത്. മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കൊരു വിവരവും ഇല്ലാത്ത കാര്യത്തെ. നിന്റെ പടച്ചോനല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്നൊക്കെ നാടന്മാർ വർത്തമാനം പറയും പോലെ ജിന്നോട് വർത്തമാനം പറയുന്നത് ആരാന്ന് മനസ്സിലാക്കണം. ഇന്നേ, തീർച്ചയായും ഞാൻ അഅ്ലുക, നിന്നെ ഉപദേശിക്കുന്നു. അന്തക്കൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലീങ്ങളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട്. ജാഹിലീങ്ങളെ പോലെ വർത്തമാനം പറയരുത്. റസൂല, നാടന്മാരെ വർത്തമാനം പറയാൻ പറ്റില്ല. കാലാള പറഞ്ഞു, യാ നൂഹ് നൂഹ് ഇന്നഹു, തീർച്ചയായും കനഅൻ ലൈസ മിൻ അഹ്ലിക, നിന്റെ കുടുംബത്തിൽപ്പെട്ട ആളെ അല്ല. ഇന്നഹു, തീർച്ചയായും അവൻ, അമലുൻ ഗൈറു സാലിഹിൻ, സാലി അല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നവനാണ്. ഫലാ തസ്അൽനി, എന്നിരിക്കുമ്പോൾ നീ എന്നെ ചോദിച്ചു പോയത്, മിണ്ടിപ്പോകരുത്. മാ ചില ഒരു കാര്യത്തെ, ലൈസ ലക ബിഹി ഇൽമുൻ, ആ കാര്യത്തിൽ നിനക്കൊരു വിവരമില്ലല്ലോ. എന്തിനാണ് ഞാൻ കനഅനെ മുക്കിക്കൊന്നത് എന്ന കാര്യത്തിൽ നിനക്ക് വെളിവരമില്ല. പിന്നെ ഈ എന്നെ അതിനെ ചിന്ന സംസാരിക്കണത്. ഇന്നി, തീർച്ചയായും ഞാൻ അഅ്ലുക, നിന്നോട് വയൽ പറഞ്ഞുതരാ. ഇജി നാട്ടുകാരോട് വയൽ പറഞ്ഞാൽ നിനക്കൊരു വയൽ, എനിക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇജി നാട്ടുകാരോട് വലിയ വയൽ പറഞ്ഞ വയലും വലിയ ആളും ഒക്കെ തന്നെയാ. പക്ഷെ ഇന്നി അഅ്ലുക, ഞാൻ നിനക്ക് വയൽ പറഞ്ഞുതരാം. അന്തക്കൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലീങ്ങളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, മര്യാദിക്കുന്നു. നാട്ടുകാരെ മുന്നിൽ ഭാര്യ പ്രസവിച്ചു എന്നുകൊണ്ടൊന്നും എന്തെന്ന് പറയണ്ട. എന്റെ മക്കൾ എന്ന് പറയണ്ട, അന്ന് എന്റെ കുടുംബം അല്ല. ഒരു മുമ്പിനായ മനുഷ്യന്റെ കുടുംബം ആരാണ്? മുമ്പിന് മാത്രമാണ്. അങ്ങനെ ആക്കി തരട്ടെ, അത്രേ ഉള്ളു. പുറം പുറത്താൻ പറഞ്ഞിട്ട് കാര്യമല്ല. കാർബിന്നിയും കാല നൂഹ് പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ, ഇനി അവതരിപ്പിക്കാൻ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അന്ന അസ്അലക, ഞാൻ നിന്നോട് ചോദിച്ചതിനെ കുറിച്ച്, മാലൈസലി ബിഹി ഇൽമുൻ, എനിക്കതിനെ കുറിച്ചൊരു വിവരമില്ലാതെ ഞാൻ നിന്നോട് ചോദിച്ചതിനെ കുറിച്ച് ഞാൻ നിന്നോട് ഇതാ കാവലിനെ ചോദിക്കുന്നു. എൻ്റെ അടുത്ത് പറ്റിപ്പോയനാ ഇല്ലാത്ത, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ എന്നോട് കരുണ കാട്ടിയിട്ടില്ലെങ്കിൽ, അക്കും മിനൽ ഹാസിരീൻ, ഞങ്ങൾ ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകുമല്ലോ. അപ്പൊ ഏറ്റവും വലിയ റസൂലാണെങ്കിലും നിസ്സാരപ്പെട്ട കാര്യം വരെ അവർക്ക് പേടിയാണ്, പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആയത്തെ നൂടി അർത്ഥം വെച്ചോളി. കാല ആ നൂഹ് പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ, ഇന്നെ അവതരിപ്പിക്കാൻ എന്നോട് ഞാനിതാ കാവൽ ചോദിക്കുന്നു. അന അസ്അലക, ഞാൻ ചോദിച്ചതിനെ കുറിച്ച്. എന്ത് ചോദിച്ചു? മാ ലൈസ, മാ ഒരു കാര്യത്തെ കുറിച്ച് വെച്ചു, ലൈസലി എനിക്കില്ല ബിഹി, ആ കാര്യം കൊണ്ട് ഇൽമുൻ, ഒരു വിവരമല്ല, എനിക്കൊരു വിവരമല്ല. ശരിയാണ്, ആ കാര്യത്തെ കുറിച്ച് ഞാൻ നിന്നോട് സംസാരിച്ചതിൽ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. പിന്നെ വല്ലാത്ത ലീ, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഉത്രഹംനി, നീ എന്നോട് കരുണ കാട്ടിയിട്ടില്ലെങ്കിൽ, അക്കുൻ മിനൽ ഹാസിരീൻ, ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകും. ഖീല, അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു, പറയപ്പെട്ടു, യാ നൂഹ് നൂഹ് ഇഹ്ബിത് ബിസലാമിനി, സലാമോട് കൂടെ താഴെ ഇറങ്ങുക. മിന്ന, നമ്മൾ നമ്മിൽ നിന്നുള്ള രക്ഷയോടുകൂടെ നീ താഴെ ഇറങ്ങുക. വബറകാത്തിൻ അലൈക, നിന്റെ മേലുള്ള അനുഗ്രഹങ്ങളെ കൊണ്ടും നീ രക്ഷ കൊണ്ടും അനുഗ്രഹം കൊണ്ടും താഴെ ഇറങ്ങുക. മനുഷ്യന് ഉപദ്രവം വരാതിരിക്കുക എന്നതാണ് ഒരു കാര്യം. രണ്ട്, ഉപകാരങ്ങൾ ലഭിക്കാന്നുള്ളതാണ്.
ഉപദ്രവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സലാം എന്ന് പറഞ്ഞത്. ഉപകാരങ്ങളെ ലഭിക്കുക, അതായത് ജീവിക്കാൻ ആവശ്യമായ എല്ലാവിധ വസ്തുക്കളെയും അള്ളാഹു എത്തിച്ചേരാ. ബഹുമാനപ്പെട്ട സീദ്ര നോഹിന് അലൈഹിസ്സലാം. ഇനി എന്താ, വെള്ളം കയറി കഴിഞ്ഞു, ചരിത്രം അവസാനിച്ചു, മഹാപ്രളയമുണ്ടായി, ഇനി മുതൽ ഭൂമി ദുശ്ശലമായി എന്നൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ വീണ്ടും നിർമ്മിക്കാൻ അള്ളാഹുവിന് കുറഞ്ഞ സമയം മതിയോ? ഒരു മഹാപ്രളയം, മഹാ ഏരിയ, ഒരു പർവ്വതത്തെയൊക്കെ ഇങ്ങനെ കാണിച്ച ഒരു ഗൈഡിനോട് ഇരിക്കാം. ഇറാഖിൽ യാത്ര ചെയ്തപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ആ പർവ്വതത്തിന്റെ ആ ഏരിയയിൽ കാണുന്ന ഒരു അടയാളം നോഹിനെ ഏരിയകൾ, വെള്ളത്തിന്റെ അടയാളങ്ങളൊക്കെ അല്ല, ആവാം ഏരിയകളാണ് അത്രക്കാവ. കാരണം ഭയങ്കരം വെള്ളം ആണ് വന്നിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും ആരുടെ കാലത്ത്? ഇസ്ലാമിന്റെ കാലത്ത്. പറയപ്പെട്ടു, സലാമോട് കൂടി താഴെ ഇറങ്ങുക, മിന്നാ തമ്മിൽ നിന്നുള്ള സലാമോട് കൂടി അങ്ങനെ ഇറങ്ങുക. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഇതിൽ പ്രവേശിച്ചത്. അപ്പൊ സലാമത്തോടുകൂടെ താഴെ ഇറങ്ങാൻ കഴിയും. ബറക്കാത്തിന് ആലേക്ക വായ ഉമവിൻ മിമ്മൻ മയക്കാം, നിന്റെ മേലിലും നിന്റെ കൂടെ ഉള്ളവരുടെ മേലിലും ഞാൻ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ വനത്തത്തിൽ കൊണ്ടു നീ താഴെ ഇറങ്ങുക, പേടിക്കണ്ട, എല്ലാം ഭംഗിയാവും. നല്ലവരാ, പക്ഷെ ഇവർക്ക് ശേഷം ഇനി വേറെ ചില തലമുറകൾ പിങ്കാൻ. ഇവര് നന്നായി നേരി എല്ലാരും നന്നാവില്ല, ഇവര് നന്നായി നേരി എല്ലാരും നന്നാവില്ല. കാരണം ശുദ്ധീകരണ പ്രക്രിയ നൈരന്തര്യമായി നടത്തണം. അല്ലെങ്കിൽ ഒരു തലമുറ നന്നായി നേരി അതിന്റെ ബാക്കിലുള്ള തലമുറ നന്നാവില്ല. ഇവരുടെ പിങ്കാം ഇതിൽ രക്ഷപ്പെട്ടവരിൽ നിന്നാണ് പിന്നീട് ഫിറാ ഉണ്ടായത്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട സാമിന്റെ മക്കളുടെ 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 മക്കളിലാണ് ആര് വരുന്നത്? ഫിറാ വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഫിറാ വന്നു. രക്ഷപ്പെട്ട ആ എത്ര ആള് രക്ഷപ്പെട്ടു? 80 അവരല്ലാഹു തആല അനുഗ്രഹിച്ച് അവർ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട ജനത പിന്നെ പെറ്റുപെരുകി, പിന്നെ ചരിത്രത്തിൽ അവരങ്ങോട്ട് വളർന്നു. പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ ജനതയിന് പിന്നെ ആര് വന്നു? ഫിറാ വന്നു. അവരെ പിന്നൊരിക്കൽ മുക്കി, എവിടെട്ട്? ചെങ്കടലിലെ ഏത് ഉൾക്കടൽ? ചെങ്കടലിന് രണ്ട് ഉൾക്കടലുണ്ട്, സൂയസ് ഉൾക്കടൽ, ആക്കബ ഉൾക്കടൽ. സൂയസ് ഉൾക്കടലിന്റെ ഏരിയയിലാണ് ഫിറാ ചത്തത്. ജാനത്തുള്ളാഹി അലൈഹി, നൈൽ നദി അല്ല, രണ്ടും രണ്ട് ദിശയാണ്. കൈറോവിൽ നിന്ന് ഇങ്ങോട്ട് പോയാലാണ് നൈൽ നദി, കൈറോവിൽ നിന്ന് ഇങ്ങോട്ട് പോയാലാണ് ചെങ്കടൽ. ചെങ്കടലിക്ക് പോയതല്ല ഇവർ, സീനായി മരുഭൂമിയിലേക്ക് പോയതാ. സീനായി മരുഭൂമിയിൽ കയറണമെങ്കിൽ ചെങ്കടൽ കിടക്കണം. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് നൈൽ നദി, ഇങ്ങോട്ട് ചെങ്കടൽ. കൈറോവിൽ നിന്ന് ഇങ്ങോട്ടാണ് അവർ പോയത്. അവർ സീനായി മരുഭൂമിക്ക് പോവാ, സീനായി മരുഭൂമിയിലേക്ക് പോകുമ്പോൾ കിടക്കേണ്ടതാണ് എന്ത്? ചെങ്കടൽ. ചെങ്കടൽ രണ്ട് ഏരിയ ഉണ്ട്, സൂയസ് ഉൾക്കടലും ആക്കബ ഉൾക്കടലും. സൂയസ് ഉൾക്കടലിന്റെ ഏരിയയിലാണ് ചത്തത്. എന്നാ ഇവരൊക്കാര നേരത്തെ കപ്പലിൽ രക്ഷപ്പെട്ട ജനതയുടെ ബാക്കിയാ. എന്തുകൊണ്ട്? ശുദ്ധീകരണ പ്രവർത്തനം നിരന്തരമായി നടത്തിക്കൊണ്ടേയിരിക്കണം എപ്പോഴും. അതിനൊരു ഒരു ഒരു അല്പം പുറകോട്ട് പോയാൽ നാശാവും ഏത് ജനതയും. അപ്പൊ നിരന്തരമായി ഒരു ദഅ്‌വ പ്രവർത്തനവും നിലനില്ലാതെ എന്നും ശുദ്ധീകരിക്കപ്പെട്ട് നിലനിൽക്കുക എന്ന അവസ്ഥ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇബ്നു മസ്ഊദിനോട് പറഞ്ഞല്ലോ, ഇബ്നു മസ്ഊദ് നീ എനിക്കൊന്ന് ഉപദേശിച്ചോണ്ട, സൂറത്ത് നിസാ ഓതിയിട്ട് ഒന്നുകൂടെ ഓതിത്താ, നിന്റെ ആയത്തുകൊണ്ട് ഞാനൊന്ന് പഠിക്കട്ടെ. അപ്പോഴും അള്ളാഹ് ഇറക്കി തന്നെ നിങ്ങൾക്കല്ലേ, പിന്നെ എന്തിനാ ഞാൻ അല്ല, വേറൊരാളിൽ നിന്ന് കേട്ടാൽ എനിക്കിനിയും ഉൾക്കൊള്ളാനുണ്ട് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ 49-ാമത്തെ ആയത്ത് വരെ ഓതിയുള്ളൂ. ഓതിയപ്പോഴത്തേന് പിന്നെ ഓതാൻ പറ്റിയില്ല, അപ്പോഴത്തേന് റസൂൽ കരഞ്ഞു വീണു. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏത് വലിയ ആളാണെങ്കിലും ഉപദേശം കേൾക്കണം, നിങ്ങൾക്ക് മനസ്സിലായി? ഏത് വലിയതാണെങ്കിലും ഉപദേശം കേൾക്കും. വലിയത് ഒരാളല്ലേ ഉള്ളൂ, ആര്? അല്ലാഹ്. വരും അല്പം, പിന്നീട് അവരെ ഞാൻ അല്പകാലം സുഖിപ്പിക്കും, പിന്നെ അവർക്ക് അവരെ നാം അനുഭവിപ്പിക്കും. പിന്നെ നമ്മിൽ നിന്നും അജാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയും. ഇവരിൽ നിന്ന് പിന്നീട് ചില ജനങ്ങൾ വരും, ആ ജനങ്ങളെ ഞാൻ കുറച്ചു കാലം സുഖിപ്പിക്കും, പിന്നെ വേദനകാരകരമായ ശിക്ഷയും അനുഭവിപ്പിക്കും. എന്നും ഇവർ ശുദ്ധരായി നിലനിൽക്കും എന്നും നൂഹയൻ നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെ
തിൽക്കമിൻ അംബാഇൽ ഗൈബ് ഇതെല്ലാം അദൃശ്യമായ വിജ്ഞാനങ്ങളിൽ നിന്ന് നൽകുകയാണ്. നൂഹീഹ ഇലൈക ഈ വിജ്ഞാനം നിങ്ങളിലേക്ക് നാം വഹി അറിയിച്ചു തരുന്നു. മാ കുൻത തഅലമുഹ ഈ വിജ്ഞാനം ഒരിക്കലും നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല. അന്തവലാ ഖൗമുക ഇങ്ങനെ ഒരു പ്രളയത്തെ പറ്റിയോ മറ്റോ ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്കോ നിങ്ങളുടെ ജനങ്ങൾക്കോ അറിയുമായിരുന്നില്ല. മിൻ ഖബ്ലി ഹാദാ ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഫസ്ബിർ അതുകൊണ്ട് ക്ഷമിച്ച് ഉൾക്കൊള്ളുക. എന്നെ സൂക്ഷിക്കുന്നവർക്ക് നല്ല മരണമുണ്ടാകും. ഒരു ഇൽമമ്മൽ ഷർത്ത് വെക്കാൻ പാടില്ല. ഇൽമ കാരണമാരാ അവരുടേതാ. ഇൽമ കൊടുക്കാതിരിക്കാൻ പറ്റൂല. ഇൽമ കിട്ടുക എന്നുള്ളത് ഭാഗ്യക്കെടാണ്. ഭാഗ്യം ഭാഗ്യക്കെടാണ്. എന്താ ഭാഗ്യക്കെട്? ഭയങ്കര ബാധ്യതയാ, ഭയങ്കര ഉത്തരവാദിത്ത. ഒരാളൊരു വിജ്ഞാനം മറച്ചു വച്ചാൽ ആരെങ്കിലും ഒരു വിജ്ഞാനത്തെ മറച്ചു വച്ചാൽ അൽജമഹുല്ലാഹു അല്ലാഹു അവനെ 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 വളയപ്പെടുത്തുന്നതാണ്. ബിലിജാമിനൻ മിനന്നാരി തീയിൽ നിന്നുള്ള വളയം കൊണ്ട് അൽജമ വളയത്തിലാക്കുക. ബിലിജാമിൻ മിനന്നാരി തീയിൽ നിന്ന് തീയിനാലുള്ള വളയം കൊണ്ട് അവനെ വളയത്തിലാക്കും. വിജ്ഞാനം മറച്ചു വച്ചാൽ വിജ്ഞാനത്തിന്റെ ഉടമക്കാരൻ അല്ലാഹുവാണ്. ഒരാൾക്കും വിജ്ഞാനം മറച്ചേക്കാൻ പാടില്ല. ഒരു വിജ്ഞാനത്തിന് എന്ത് ചോദിക്കരുത്? ഒരു വിജ്ഞാനത്തിന് പണം ചോദിക്കാൻ പാടില്ല. ഒരു അധ്യാപകൻ ഒരു മാഷത് തൊഴിലാണ്. അതിനവർക്ക് അവരുടേതായ സമയം ചെലവഴിക്കുന്നുണ്ട്. അത് നാട്ടു നടപ്പാണ്, ഒരു സമ്പ്രദായമാണ്, ഒരു തഅലീമിൻ്റെ അവസ്ഥയാണ്. അവർ വിജ്ഞാനത്തിന് പണം ചോദിക്കല്ല, പകരം അവർക്ക് അവിടെ എന്തുണ്ട്? ആ ഒരു ഒരു അവരവിടെ മഹബൂസാണ്. ബാങ്ക് കൊടുക്കുന്നവൻ പണം ചോദിക്കല്ല, പക്ഷെ ബാങ്ക് കൊടുക്കുന്നവൻ മഹബൂസാണ്. മഹബൂസിന് പണം ചോദിക്കാണ്. ബാങ്ക് കൊടുക്കുന്നവൻ്റെ കൂലി അല്ല കൊടുക്കേണ്ടത്. ബാങ്കിൻ്റെ കൂലി അല്ല ഇല്ലാത്തവരൊക്കെ കണക്കാക്കാൻ കഴിയില്ല. മഹബൂസാണ്. മനസ്സിലാവുന്നില്ലേ? എന്നതുപോലെ അതും ആവറേജാണല്ലോ, ഒരു ആവറേജാണല്ലോ. നമ്മൾ ഒരു സാധാരണ തൊഴിൽ കണക്കാക്കിയിട്ടുള്ള ശമ്പളമാണല്ലോ ആർക്ക് കൊടുക്കുന്നത്? ഒരു അധ്യാപകന് കൊടുക്കുന്നത് അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയാണ്. അതൊരു സാധാരണ, ചിലപ്പോൾ എന്തും ഉണ്ടാവില്ല. ആവറേജ് ഒരു തൊഴിലാളിയുടെ തൊഴിൽ ശമ്പളം പോലും അയാൾക്ക് ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ലേ? അപ്പൊ ഒരു കൂലിയൊന്നും അവർ ചോദിക്കണമല്ലോ. അവർക്ക് ജീവിത നിവൃത്തി വേണ്ടേ? എന്നിട്ടും അവർ പരമാവധി ക്ഷമിക്കല്ലേ? അതുകൊണ്ട് അള്ളാഹു അവർക്ക് ബർക്കത്തും കൊടുക്കും. മദ്രസ ജോലി ആത്മാർത്ഥമായി ചെയ്താൽ ഭയങ്കര ബർക്കത്തുണ്ടാവും. കുൽ നബിയെ തങ്ങൾ പറയും, ലാ അസലുക്കും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല, അലൈഹി ഈ പ്രബോധനത്തിൻ്റെ മേൽ മാലൻ ഒരു പണത്തെ ഞാൻ ചോദിക്കുന്ന. മാല് തന്നെ പറഞ്ഞു, മാല് പണം ചോദിക്കാൻ പാടില്ല. ഇന്നജ്രിയ ഇല്ലാ അലല്ലാഹ് വയാ ഖൗമി ലാ അസലുക്കും അലൈഹി മാല ഇന്നജ്രിയ ഇല്ലാ അലല്ലാഹ് വമാ അന ബിത്വാരിദിൽ ലദീന ആമനു ഇന്നഹും മുലാഖു റബ്ബിഹിം وَلَكِنِّي أَرَاكُمْ قَوْمًا تَجْهَلُونَ وَيَا قَوْمِ مَنْ يَنْصُرُنِي مِنَ اللَّهِ إِنْ تَرَدْتُهُمْ أَفَلَا تَذَكَّرُونَ فَأَكْثَرْتَ جِدَالِنَا تَرْكَتِنِي وَلَّا പേരിപ്പിക്കുന്നു. ഫഖ്തിനാ ബിമാ തഅദുന. നീ ആ പറയുന്ന ഭയപ്പെടുത്തി തരുന്ന ആ ശിക്ഷ ഒന്ന് കൊണ്ടുവാ. ഇൻകുന്ത മിന സ്വാദിഖൻ ഖാല ഇന്നമായ എത്തിക്കും ബിഹില്ല. ശിക്ഷയെ കൊണ്ടുവരേണ്ടത് ഞാനല്ല, പ്രബോധനം മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം. ശിക്ഷ തരേണ്ടത് ആരാണ്? പിന്നെ വർത്തമാനം പറയാൻ പറ്റൂല. വസ്നഇൽ ഫുൽക, നീ കപ്പലിനെ ഉണ്ടാക്കുക. ബിആയുനിന നമ്മുടെ മേൽനോട്ടത്തിൽ, വഹീന നമ്മുടെ വഹീന്റെ അടിസ്ഥാനത്തിൽ. ഒരാ തഹാത്തിബിനി പിന്നീട് എന്നെ അഭിമുഖീകരിച്ച് സംസാരിക്കരുത്. ഫില്ലമോ അക്രമികളായ ജനങ്ങളുടെ കാര്യത്തിൽ അവിടെ അള്ളാഹുക്ക് ദേഷ്യം വന്നത്. നേരത്തെ അത് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? കപ്പലുണ്ടാക്കിയത്. അക്രമികൾക്ക് ശിക്ഷ വന്ന പിന്നെ ജിന്നോട്, പക്ഷെ അവിടെ എന്ത് ചെയ്തെന്നറിയോ? എന്ത് ചെയ്ത്? പിന്നെ ആ അക്രമികളെ ദൃഷ്ടിയിൽ നൂഹ് നബി ആരെ എണ്ണിയില്ല. അതാ അങ്ങനെ തന്നെ, അത് എല്ലാവരും കാര്യം അങ്ങനെ തന്നെയാണ്. നാട്ടുകാരെ കുട്ടികളൊക്കെ മോശം തോന്നില്ല, അവനാൻ്റെ കുട്ടികൾ അങ്ങനെ തോന്നൂല. ഇത് ഭയങ്കര പാടുണ്ട്. അക്രമി അക്രമി എന്നുള്ളപ്പോൾ എല്ലാവരെയും നൂഹ് നബിക്ക് എണ്ണാൻ കഴിഞ്ഞു, പക്ഷെ ആരും എണ്ണിയില്ല. അവ നേരത്തെ പറഞ്ഞു ചെയ്തിരുന്നു, ഇന്നഹും മുഹ്റഖൂന, അക്രമികൾ മുഴുവനും മുക്കി കൊല്ലപ്പെടും. ഇന്നഹും തീർച്ചയായും അവർ മുഹ്റഖൂന മുക്കി കൊല്ലപ്പെടും. يَسْنَعُ الْفُلْكَ وَكُلَّمَا مَرَّ عَلَيْهِ مَلَأٌ مِنْ قَوْمِهِ سَخِرُوا مِنْهُ
Qala in tasgharu minna fa inna nasgharu minkum kama tasgharun. പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കപ്പലുണ്ടാക്കി പണി പൂർത്തിയായി. അങ്ങനെയാണ് മരുഭൂമിയിൽ എങ്ങനെ കപ്പലുണ്ടാക്കി പണി പൂർത്തിയായി, 40 കൊല്ലം കൊണ്ട് പണി പൂർത്തിയായി. പിന്നിട്ടും എന്ത് വന്നില്ല? വെള്ളം വന്നില്ല. അപ്പോൾ അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹ് എന്നാണ് ഈ കപ്പലിന് വെള്ളം വരിക? അപ്പോൾ പറഞ്ഞു, എന്ത്, അടുപ്പിലേക്ക് നോക്കിയിരിക്കുന്നതാണ്. ഈ മരുഭൂമിയിൽ ഈ കപ്പലുണ്ടാക്കിയ അവരിട്ടേച്ച് പോയപ്പോൾ പിന്നെ നാട്ടിലെ ജനങ്ങളോടൊക്കെ കപ്പലിൽ കാഷ്ടിക്കാൻ നേതാക്കൾ പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്ത്, ആ നേതാക്കളെ കൽപ്പന കേട്ട് എന്ത് ചെയ്ത്, കാഷ്ടിച്ച് കപ്പലിൽ കാഷ്ടിച്ച് നിറച്ചു എന്നാണ്. കൊല്ലങ്ങൾ പിന്നെ വെള്ളം വന്നില്ല കപ്പലിൽ കാഷ്ടിച്ച് നിറച്ചി എന്നാണ്. കളിയാക്കിയിട്ട്, കാരണം ഇവർ കുറഞ്ഞ ചെറിയ ന്യൂനപക്ഷമല്ല, ജനങ്ങൾ 100,000 ജനങ്ങൾ നൽകും, പിന്നെ ആകെ എത്രയേ ഉള്ളൂ, 80 ആള്. ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അവസാനം കപ്പലിൽ രാവിലെ ഒരാൾ, ഈ കാഷ്ടിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു തആല ശിക്ഷ കൊടുത്ത് വെള്ളപ്പാണ്ട്. ഈ കപ്പൽ കാട്ടിച്ച ആളുകൾക്കൊക്കെ വെള്ളപ്പാടുണ്ടായി. അങ്ങനെ എല്ലാവർക്കും വെള്ളപ്പാടുണ്ടായി, മുമിനീങ്ങൾക്ക് എല്ലാത്തവർക്കും മുഴുവനും വെള്ളപ്പാടുണ്ടായി. അങ്ങനെ വെള്ളപ്പാണ്ടും കൊണ്ട് ഇവരെ ഇങ്ങനെ കഴിഞ്ഞുകൂടുക. ഒരു ദിവസം രാവിലെ ഒരാൾ കപ്പലിൻ്റെ കൊതുമ്പിൽ പിടിച്ച് കാഷ്ടിക്ക. അപ്പം ഈ കാട്ടിക്കുന്ന സമയത്ത് മനുഷ്യന്മാരല്ലേ, രാവിലെ അല്ലേ, പൗതി ഉറക്കത്തിലൊക്കെ ഇരിക്കുമല്ലോ രാവിലെ. ഈ ഇവന് പിടുത്തം ക്ലിയർ അല്ലാതെ കൊഴിഞ്ഞടി കൊഴിഞ്ഞ് കപ്പലിൽ കിട്ട് ഈ കാഷ്ടത്തിലേക്ക് വീണ്. കാഷ്ടത്തിലേക്ക് വീണവന്ന് ഏതെങ്ങനെ കൊരുത്ത് പിടിച്ച് കയറി രക്ഷപ്പെട്ട് വന്നിട്ട് കഴുകി കഴുകി നോക്കുമ്പോൾ വെള്ളപ്പാണ്ടില്ല. അപ്പോൾ അവർ വിളംബരം ചെയ്ത്, നൂഹിൻ്റെ കപ്പലിലുള്ള കാഷ്ടം മരുന്നാണ്, ജനങ്ങൾ മുഴുവൻ അത് വാരിക്കൊണ്ടുപോയി, അവരെന്നെ കാഷ്ടിച്ചു, പിന്നെ അവരെന്നെ എന്ത് ചെയ്ത്. ചരിത്ര ഭയങ്കര സംഭവമാണ്, ലക്ഷക്കണക്കിന് ആളുകൾ വെള്ളപ്പാണ്ട് മാറി. എന്തുകൊണ്ട്? നൂഹിനബിയുടെ കപ്പലിലെ മരുന്ന് കാഷ്ടം. അതാണ് ചരിത്രത്തിലെ സംഭവമാണ്. അതാണ് പറഞ്ഞത്. കളിയാക്കിയിരുന്നു, കളിയാക്കലിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ എന്ത്, കാഷ്ടിക്കളി. പിന്നെ قلنا احمل فيها من كل زوجين اثنين واهلك الا من سبق عليه القول. മുഅ്മിനിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണത്? മുഅ്മിനാണ്. അത് ആരാണെങ്കിലും ബാപ്പാനെ സംരക്ഷിക്കും, ബാപ്പാക്ക് ഈമാൻ ഇല്ലാന്ന് മനസ്സിലാക്കി ബാപ്പാൻ സംരക്ഷിക്കാം. പക്ഷെ എന്തല്ല, കുടുംബമല്ല, കുടുംബമല്ല. ഒരാൾ മുഅ്മിനായി, അച്ഛൻ പേലായുധനാണ്, അവസാന ഘട്ടമാണ്, നാം വേണ്ട സൗകര്യങ്ങളൊക്കെ അച്ഛനും അമ്മക്കും ഇവന് ചെയ്തു കൊടുക്കും, കാരണം അവൻ്റെ അച്ഛനാണ് അമ്മയാണ്. പക്ഷേ എന്തല്ല, കുടുംബമല്ല. മരിച്ച അനന്തരം കിട്ടൂല. ഇപ്പം മരിച്ച അനന്തരം കിട്ടൂല. ബഹുമാനപ്പെട്ട സീദന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അവൻ നിൻ്റെ കുടുംബമേ അല്ല. പിന്നെ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം, നമ്മളെ മക്കൾ നമ്മളെ കുടുംബമാകുമ്പോൾ എന്നത് അവർ ഈമാൻ്റെ അഹലുകാരാകുമ്പോൾ മാത്രമാണ്. അള്ളാഹു അതിന് തോഫിയൊക്കെ നൽകട്ടെ. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും, അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതും, നല്ലപോലെ പ്രാധാന്യം കൊടുക്കണം. അതാണ് വിഷയം. പിന്നെ قال يا نور رب اني اعوذ بك نسالك ما ليس لي به علم والا تغفر لي وترحمني اكن من الخاسرين قيل يا نور اهبط بسلام منا وبركات عليك وتركت المحانايا سيدنا نوح عليه الصلاه والسلام من ده ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ഖമർ, സൂറത്തുൽ ഖമറിന്റെ ചെറിയ ഒരു ഭാഗം കൂടി കണ്ടോളൂ, അത് അവിടെ ഒന്നുകൂടി ഗൗരവമായി ആ ഭാഗം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 9-ാമത്തെ ആയത്ത് മുതൽ. കദബത് ഖബ്ലഹും ഖൗമ നൂഹിൻ ഫകദബു അബ്ദനാ വഖാലൂ മജ്നു മജ്നൂനുൻ മസ്ദുജിറു ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബും ഫന്തസിറു ഫഫതഹ്നാ അബ്വാബ സമാഇ ബിമാഇൻ മുൻഹമിറു وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر وحملناه على ذات ألواح ودسر تجري بأعيننا جزاء لمن كان كفر ولقد تركناها آية فهل من مدكر فكيف كان عذابه ونذر ولقد يسرنا القران للذكر فهل من مدكر. ഈ ജനങ്ങൾക്കെല്ലാം മുമ്പ് കളവാക്കിയിരുന്നു. ഖൗമ നൂഹിൻ
നൂഹിനെ എന്റെ ജനത കളവാക്കിയിരുന്നു. നൂഹിനെ ഫകദ്ദബു, അവർ കളവാക്കി. അബദന, നമ്മുടെ ദാസനായ നൂഹിനെ കളവാക്കി. വഖാലു, അവർ പറഞ്ഞു. മജ്നൂൻ, ഭ്രാന്തൻ. വസ്ദുജിറ, ആട്ടി ഓടിക്കപ്പെടേണ്ടവനാണ്. എവിടുന്നും അയാൾ ആട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ ഏത് വാതിൽക്കൽ നിന്നും നൂഹിനെ ആട്ടി ഓടിക്കപ്പെട്ടു. പിന്നെ ഗത്യന്തരമില്ലാതെ ഇതായപ്പോൾ പ്രാർത്ഥിച്ചു. റബ്ബഹു, തന്റെ നാഥനോട് പ്രാർത്ഥിച്ചു. നൂഹ് അലൈഹിസ്സലാം, അന്നി മഗ്ലൂബുൻ, ഞാൻ പരാജിതനാണ്. ഫന്തസിർ, നീ എന്നെ സഹായിക്കണം. കദ്ദബത്ത് ഖബ്ലഹും, ഇവർക്കെല്ലാം മുമ്പ് കളവാക്കിയിരുന്നു. ഖൗമു നൂഹ്, നൂഹിന്റെ ജനത. ഫകദ്ദബു, അവർ കളവാക്കിയ. അബദന, നമ്മുടെ ദാസനെ. വഖാലു, അവർ പറയുകയും ചെയ്തു. മജ്നൂൻ, ഭ്രാന്തനാണ്. വസ്ദുജിർ, എവിടെ നിന്നും ആട്ടിയോടിക്കപ്പെടേണ്ടതാണ്. ഫദഅ, അങ്ങനെ ഗത്യന്തരമില്ലാതെ പ്രാർത്ഥിച്ചു നൂഹ് റബ്ബഹു, തന്റെ രക്ഷിതാവിനെ. അന്നി, തീർച്ചയായും ഞാൻ മഗ്ലൂബുൻ, പരാജിതനാണ്. ഗാലിബ്, വിജയി. മഗ്ലൂബ്, പരാജയി. ഫന്തസിർ, നീ എന്നെ സഹായിക്കണം. ഫഫതഹിന, അപ്പോൾ നാം തുറന്നു. അബ്വാബസ്സമായി, മുകളിലുള്ള വാതിലിനെ ഞാൻ തുറന്നു വെച്ച്. എനിക്ക് എളുപ്പമല്ലേ? എന്ത്, നിന്റെ കയ്യിൽ സാധനം എന്തുണ്ട്? ഡാമിൽ ഇഷ്ടംപോലെ സാധനം കിടക്കുന്നുണ്ട്. എവിടെ? എനിക്കിപ്പോ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിനൊന്നും എന്തില്ല. നോക്കട്ടെ, സഹായിക്കാൻ പറ്റും. നോക്കട്ടെ, കുറച്ച് കാലം കഴിയട്ടെ, നമ്മൾ സാധനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ. അങ്ങനെ വാക്കോലത്തിന്റെ ആവശ്യമൊന്നും എനിക്ക് ഇല്ല, അതൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത്? ഫതഹന, നാം തുറന്നു വെച്ചു. അബ്വാബസ്സമായി, മുകളിലുള്ള വാതിലുകളെല്ലാം ഞാൻ തുറന്നു. ബിമാഇൻ, വെള്ളം കൊണ്ട്. മുൻഹമിരിൻ, കോരി ചൊരിയുന്ന, കുത്തി ഒലിക്കുന്ന, കോരി ചൊരിയുന്ന വെള്ളം കൊണ്ട് ആ വാതിലെല്ലാം ഞാൻ തുറന്നു വെച്ചു. ഫജ്ജർനൽ അർള, ഭൂമിയെയും ഞാൻ പൊട്ടിച്ചു. യൂനൻ, ഉറവയായിട്ട്. മേലെന്ന് വെള്ളം വന്നാല് താഴെ കുടിച്ചാലും വെള്ളം കുറയും. ഇനി അങ്ങനെയല്ല. അപ്പൊ ഞാൻ താഴെയുള്ള ആളോടും പറഞ്ഞേ, എന്റെ ഉള്ളിലും ഗോഡൌണിലും എന്തുണ്ട്? വെള്ളത്തിനാറുണ്ടല്ലോ. ഓ, ഇങ്ങോട്ട് ഇട്ടാ, ഇവിടുന്ന് ഇങ്ങോട്ട് ഇട്ട. രണ്ടിന്റെ അടിയിലായി ആര്? ഹോമ. ഫൽത്തക്കൽ മാവു, രണ്ട് വെള്ളവും കൂടി ചേർന്നു. അല്ല, അമ്മിരിൻ, ഒരു കാര്യത്തെമിന്റെ മേൽ. അത് കുതിറ, അത് തീർച്ചയായും കണക്കാക്കപ്പെട്ടിരിക്കുന്നു. കണക്കാക്കപ്പെട്ടിരുന്നു ആ കാര്യം, നേരത്തെ കണക്കാക്കപ്പെട്ടിരുന്നു. ഏതാണ് കണക്കാക്കപ്പെട്ടത്? ഇവിടെ പ്രളയം ഈ ജനതയെ മുക്കിക്കൊല്ല. ആ രണ്ട് ആ കാര്യത്തിന് ഈ രണ്ട് വെള്ളമാണ് യോജിച്ചു. വഹമൽനാഹു, ഈ നൂഹിനെ ഞാൻ വഹിച്ചു. ജനങ്ങളില്ലേ, ജനങ്ങൾ എന്ന് പറഞ്ഞാല് എന്റെ അർത്ഥത്തിന്, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജനങ്ങൾ ഒരു കാലത്തും കണക്കാക്കണ്ട, മുന്നിലുള്ള ആൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങും. അവിടെ ആരെ രക്ഷിച്ച കഥയെ പറഞ്ഞിട്ടുള്ളൂ? പൊതുജനോ, പൊതുജനം എക്കാലത്തും കഴുതുക. മുന്നിൽ നൂഹുണ്ടെങ്കിൽ നന്നാവും, മുന്നിൽ വിറാവുണ്ടെങ്കിൽ നാശമാവും. അത്ര തന്നെ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. അങ്ങനെയാണ്, അത്രേ അതിന്റെ കണക്കാക്കേണ്ടുള്ളൂ. എന്റെ അവസ്ഥ അങ്ങനെയാണ്. വഹമൽനാഹു, നാം നൂഹിനെ വഹിച്ചു. മറ്റൊരു പറ്റി പറയേണ്ട ആവശ്യമില്ല, അവരങ്ങോട്ടും കൂടെ നോക്കും. ആ അല, റാത്തി അൽവാഹിൻ, പലകകളുള്ള ഒരു വസ്തുവിന്റെ മേൽ. ദുസിരിൻ, കുറച്ച് ആണികളും, കുറച്ച് ആണിയും കുറച്ച് പലയും കൂട്ടി അടിച്ചുണ്ടാക്കിയ ഒരു സാധനം. കാരണം അന്ന് കപ്പൽ എന്ന പേര് പോലും അതിന് ഇല്ല. ഖദ്ര എന്ത് ചെയ്ത്? കപ്പൽ പൊളിച്ചിട്ട് പ്രധാനപ്പെട്ട ഭാഗത്തെ പലക വലിച്ചെടുത്ത്. വഹിയ തജ്രീ അഅമാഖിൽ ബഹരി, ഉൾക്കടലിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് കപ്പൽ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പലക പൊട്ടിച്ച് പൊളിച്ചിട്ട് മഴുവെടുത്ത് പൊളിച്ച് വറിച്ചങ്ങോട്ട് എടുത്തു. ഉൾക്കടലിലൂടെ ചലിക്കുകയാണ് ഏത് കപ്പൽ. ആ സമയത്ത് പിന്നീട് ഉണ്ടായ സംഭവമാണ്. ഓഹും റ ഔൽ മാ, ഓഹും റ ഔ അൽ മാ, അവർ വെള്ളത്തെ കപ്പലിന്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കേറിയില്ല. മൂസ മൂസ വേഗം കുപ്പായം ഒഴിച്ച്. ഇപ്പൊ സാറു തകറ ആ വിടവ് നികത്താൻ തന്റെ കുപ്പായം കൊണ്ട് കഴിയുമെന്ന് മൂസ ഒരു വിഫല ശ്രമം നടത്തി. മൂസാടെ കുപ്പായം പോയി, മൂസാടെ കുപ്പായം പോയി, വെള്ളത്തിൽ പോയി അലൈഹിസ്സലാം. വെള്ളത്തിന്റെ തുള്ളി പോലും കപ്പലിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചില്ല. കാരണം കൽപ്പനയാണ്. അമ്മിരില്ല എന്നല്ലേ പറഞ്ഞത്? ഇത് വെള്ളമല്ല, അമ്മിരില്ല, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അപ്പൊ മനസ്സിലായ വിഷയം, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുള്ളൂ. ഈ പ്രകൃതിയിലൊരു വസ്തു ഇവിടെ വേണ്ടാന്ന് അവിടെ ഉണ്ടാവില്ല, അത് വേണ്ടാന്ന് അവിടെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് മാത്രം നീങ്ങുന്നതാണ്. പിന്നെ അല്ല, ആയത്തിൽ പറഞ്ഞിട്ടില്ലേ, ശുദ്ധവെള്ളവും ഉപ്പുവെള്ളവും അടുത്തടുത്ത സമുദ്രത്തിൽ നിൽക്കും. എന്നിട്ട് മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ഉപ്പുവെള്ളം ശുദ്ധവെള്ളത്തിലേക്കും കയറൂല, ഒരൊറ്റ സമുദ്രം. ഈ ഭാഗത്ത് ശുദ്ധവെള്ളം, ഈ ഭാഗത്ത് ഉപ്പുവെള്ളം. കടൽ യാത്രക്കാർ ശുദ്ധവെള്ളം അറിയുന്ന കപ്പിത്തന്മാരാണെങ്കിൽ അവർ കപ്പലിൽ വെള്ളം നിറച്ചു കൊണ്ടുപോകൂല.
ആ ഏരിയകളിൽ നിന്ന് വെള്ളം എടുക്കും, ശുദ്ധമായ വെള്ളമായിരിക്കും, നേരെ അപ്പുറത്തോ ഉപ്പുവെള്ളമായിരിക്കും. അതെങ്ങനെ? നമ്മളിപ്പോ ഈ ഗ്ലാസ്സിന് കുറച്ച് ഉപ്പുവെള്ളം ഒരു ഭാഗത്തും ഒരു ഭാഗത്ത് ഇപ്പൊ ശുദ്ധവെള്ളം ഒഴിക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. അവിടെ നിന്ന് നടക്കും. എന്തുകൊണ്ട്? മറജൽ ബഹ്റൈനിയൽ തക്കയാൻ, രണ്ട് സമുദ്രങ്ങൾ പരസ്പരം കണ്ടുമുട്ടും, ശുദ്ധവെള്ളവും ഉപ്പുവെള്ളവും. എന്നാൽ ബൈനഹുമാ ബർസഖുൻ, അത് രണ്ടിന്റെയും ഇടയിൽ ഒരു മറയുണ്ട്. ലായബദയാൻ, അതിക്രമിച്ച് കിടക്കുകയില്ല. എന്താണ് കൽപ്പനയാ? നീ അങ്ങോട്ടും കയറരുത്, നീ ഇങ്ങോട്ടും കയറരുത്, അതിനെ സൃഷ്ടിച്ച ആൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശുദ്ധവെള്ളം ഉപ്പുവെള്ളത്തിന്റെ പൊസിഷനിലേക്ക് പോവില്ല, ഇങ്ങോട്ടും വരില്ല. അതിനിടയിൽ ഒരു മറയുണ്ട്. ആരുടെ കൽപ്പന? അള്ളാഹു. കേറണ്ട കേറണ്ട, ലാ എബകയാൻ. അപ്പൊ അതിക്രമിച്ച് പരസ്പരം കേറൂല. വഹമൽനാഹു, നാം വഹിച്ചു, നൂഹിനെ വഹിച്ചു, അലാ അലാ ദാത്തി അൽവാഹിൻ വദുസുരിൻ, കുറച്ച് ആണികളും പലകകളും. അൽവാഹ് പലകകൾ, ആണികൾ കീലുകൾ എന്നൊക്കെ പറയാം, പട്ടകൾ അങ്ങനെയൊക്കെ പറയാം, ആണി പട്ട എന്നൊക്കെ പറയാം. പിന്നെ കപ്പൽ ചലിച്ചുകൊണ്ടേയിരുന്നു, നമ്മുടെ മേൽത്തോ മേൽനോട്ടത്തിൽ. تجري بعيوننا جزاء لمن كان كفر جزاء ഇതെല്ലാം ജസലായിട്ടാണ് നാം ചെയ്തത്. ലിമൻ കാന കുഫിർ, നിഷേധിക്കപ്പെട്ട ജനതക്ക്. ജിമാൻ ലിമൻ കാന, അതായത് ലിമൻ കാന കുഫിർ, അവൻ ലിമൻ ഒരാൾക്ക്, കുഫിറ കാന ആ ആളായിരുന്നു കുഫിർ, അവനെ നിഷേധിക്കപ്പെട്ടിരുന്നു. അതായത് ആര്? അതായത് ആര്? നൂഹ്. നൂഹിന് ജസയായിട്ടായിരുന്നു നിഷേധിച്ച ജനങ്ങൾ വെള്ളത്തിലായപ്പോൾ നിഷേധിക്കപ്പെട്ട. ആരെയാണോ നിഷേധിച്ചത് അവനാണല്ലോ നിഷേധിക്കപ്പെട്ട ആൾ. ആ ആൾക്കൊരു കുഴപ്പമില്ല. അപ്പോൾ നിഷേധിച്ച ജനതക്ക്, ജനതയിൽ നിന്ന് ആരെ നിഷേധിക്കപ്പെട്ടു അയാൾക്കുള്ള ഒരു ദുന്യവിയല്ലേ, ദുന്യവിയായ ജസയായിട്ടാണ് ഞാൻ ഇത് ചെയ്തു കൊടുത്തത്. ജസാൻ, ഒരു പ്രതിഫലമായിട്ട്. എവിടുത്തെ പ്രതിഫലം? നൂഹിന് രണ്ട് പ്രതിഫലമുണ്ട്. എവിടുത്തെ പ്രതിഫലമാണിത്? ദുന്യാവിലെ പ്രതിഫലം. നൂഹ് നിഷേധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷേ ആ നിഷേധിക്കപ്പെട്ട വ്യക്തിയുടെ മുന്നിൽ നിഷേധിച്ചവർ മുഴുവനും തകർന്ന് മണ്ണടിഞ്ഞു പോയി, വെള്ളത്തിലടിഞ്ഞു പോയി എന്നത് ആ ഒരു ജസയാണ്. ആർക്കുള്ള ഒരു പ്രതിഫലമായി കിട്ടി? ആർക്ക്? നൂഹിന് അലൈഹിസ്സലാം. പിന്നെ ആ കപ്പലിനെ നാം ഭൂമിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു, ആയ ഒരു ദൃഷ്ടാന്തമായിട്ട്. ജൂതി പർവ്വതത്തിന്റെ മുകളിൽ ഇപ്പോഴും ആ കപ്പൽ ഉണ്ട്. ഉപേക്ഷിച്ചു എന്ത് ആയ ഒരു ദൃഷ്ടാന്തമായിട്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ആരെങ്കിലും ഉണ്ടോ? ഫഹൽ മിൻ മുദ്ദക്കിർ, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ആരെങ്കിലും ഉണ്ടോ? ഈ കപ്പൽ ഇപ്പോഴും ഭൂമിയിൽ ഉണ്ട്. ഭൂമി ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്, അപ്പൊ അവിടെ ഉണ്ട്. പറഞ്ഞില്ലേ തുർക്കിയിലെ ആ ജൂതി പർവ്വതത്തിന്റെ മുകളിൽ ഇപ്പോഴും ആ കപ്പലുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. ഒലക്ക തറക്കിനാഹ, ആ കപ്പലാണ് യാസീനിൽ പറഞ്ഞ കപ്പൽ. എന്ത് വായത്തിലും ആ കപ്പൽ ഇപ്പോഴും ഭൂമിയിലുണ്ട്. ആ നിറക്കപ്പെട്ട കപ്പൽ മനുഷ്യർക്കുള്ള ദൃഷ്ടാന്താണ് ഏറ്റവും വലിയ. അത് ഇന്നും ഭൂമിയിലുണ്ട്. അതാണ് ഇപ്പൊ പറഞ്ഞത്. എങ്ങനെയായിരുന്നടോ അദാബി, എന്റെ ശിക്ഷ, എന്റെ തക്കീതുകളും എങ്ങനെയായിരുന്നടോ, അതിന്റെ ശിക്ഷ എങ്ങനെയായിരുന്നു? ആർക്കെങ്കിലും തിരിച്ചോടാൻ കഴിഞ്ഞോ? എടോ എന്റെ താക്കീതിനെ നിസ്സാരമാക്കി ആരെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടോ? ഫകൈഫ കാന അദാബി, എങ്ങനെയായിരുന്നടോ അദാബി, എന്റെ ശിക്ഷയും വനുദുറു എന്റെ താക്കീതുകളും. ഫകൈഫ കാന, എങ്ങനെയായിരുന്നടോ അദാബി, എന്റെ ശിക്ഷയും വനുദുറു എന്റെ താക്കീതുകളും. പിന്നെ വലഖദ് യസ്സറനൽ ഖുർആന, ഖുർആനെ നിങ്ങൾക്ക് ഞാൻ എളുപ്പമാക്കി, ഖുർആനെ എളുപ്പമാക്കി. ലിദ്ദിക്രി, ഉൾക്കൊള്ളാൻ, ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് ഖുർആൻ ഞാൻ എളുപ്പമാക്കിയിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്നിട്ടും ഉൾക്കൊള്ളാൻ ആരെങ്കിലും ഉണ്ടോ? ഭയങ്കരമാക്കാം. ഒന്നുകൂടി നോക്ക്, ഒന്നുകൂടി നോക്ക്. വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആനെ ഞാൻ എളുപ്പമാക്കി. ലിദ്ദിക്രി, ആ ദിക്റിന്റെ ആളുകൾക്ക്, ദിക്റിന് അതായത് അള്ളാഹുവിന്റെ കാര്യത്തെ യഥാർത്ഥമായി ഉൾക്കൊള്ളുന്നതിനാണ് അവിടെ എന്ത് പറയാ, ദിക്ർ എന്ന് പറയാം. അള്ളാഹുവിനെ അവരുടെ അടയാളങ്ങളെ ഉൾക്കൊള്ളുക, ആ ദിക്റിന് ഞാൻ ഖുർആനെ എളുപ്പമാക്കിയിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്നിട്ടും ഉൾക്കൊള്ളാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രവാചകൻ എന്തുണ്ടാവും? ഒരു ദ്വാന്റെ ചാൻസ് ഉണ്ടാവും. ആ ദ്വാ കൃത്യമായിരിക്കും, പറയുമ്പോഴത്തേനും ഉത്തരം കിട്ടും. അങ്ങനത്തെ ചാൻസ് ഉണ്ട്. എല്ലാ പ്രവാചകനും ഉണ്ടാകും. ലിക്കുല്ലി നബിയിൻ ദഅവത്തുൻ ഫഖ്തബ്തു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മത്തി എന്ന് പുണ്യ മുഹമ്മദ്. എത്ര പ്രയാസം ഉണ്ടായിട്ടും ഞാൻ ഭൂമിയിൽ ആ ദ്വാ ചെയ്തിട്ടില്ല. അത് പരലോകത്ത് എൻ്റെ ഉമ്മത്തിമാരെ ഒരാളെ നരകത്ത് കിടത്തരുതെന്ന് പറയാൻ വേണ്ടിയാണ്.
അത് കൃത്യമാണ്. പറഞ്ഞ് വായി വെക്കുമ്പോഴത്തേന് എന്തായി? ആകാശത്ത് നിന്ന് വെള്ളം വന്നു. 950 കൊല്ലം ദീനി ദാവ നടത്തിയിട്ടും ഉലുൽ അസ്മിൽ നൂഹ് നബി 5 സ്ഥാനത്തേക്ക് തള്ളപ്പെടാൻ ഈ ദുആയാണ് കാരണം. ഭൂമിയിൽ ആദ്യം വന്നതിന് ഉൽ അസ്മ 5 ഉലുൽ അസ്മ 5 ആരൊക്കെ? മുഹമ്മദ് മുസ്തഫ, ഇബ്രാഹിം, മൂസ, ഈസ, നൂഹ്. ഇതിൽ ആദ്യം വന്ന ആൾ, വരവിൻ്റെ തർത്തീബ് അങ്ങനെയല്ല, കാലത്തിൽ വന്ന തർത്തീബ് ആദ്യം നൂഹ്, പിന്നെ ഇബ്രാഹിം, പിന്നെ മൂസ, പിന്നെ ഈസ, പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വരവിൻ്റെ തർത്തീബ് അങ്ങനെയാണ്. എന്നാൽ പ്രാധാന്യത്തിൻ്റെ തർത്തീബിൽ ഒന്ന് മുസ്തഫ നബിയാണ്, അത് അഷ്റഫുൽ ഖൽഖ്, ലോകത്തെ ഏറ്റവും വലിയ മുത്ത നബിയാണ്. എന്നാൽ രണ്ടാമത്തെ സ്ഥാനത്തോ മൂന്നാമത്തെ സ്ഥാനത്ത് പോലും ആരെത്തിയില്ല, നൂഹ് നബി എത്തിയില്ല. 950 കൊല്ലം ദീനി പ്രബോധനം നടത്തിയിട്ടും നൂഹ് നബി എത്തിയത് 5 സ്ഥാനത്താണ്. ഉലുൽ അസ്മിൽ നൂഹ് നബി 5 സ്ഥാനത്താണ്. ഇത് ദുആയാണ് കാരണം. അതായത് ഉമ്മത്തിനെതിരെ ദുആ ചെയ്തു, ഗത്യന്തരല്ലാതെ ചെയ്തതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ചാൻസ് അവിടെ ഉപയോഗപ്പെടുത്തി. മഹ്ശറിൽ ആളുകൾ നൂഹ് നബിയെ സമീപിക്കും, നിങ്ങൾ 950 കൊല്ലം ദീനി പ്രബോധനം ചെയ്ത ആളല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഈ മഹ്ശറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ട് പറയും. അപ്പോൾ നൂഹ് നബി പറയും, എനിക്ക് ചാൻസ് ഇല്ല, എൻ്റെ ചാൻസ് ഞാൻ ദുനിയാവിൽ കളഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇതൊക്കെ ഇതാണ് സന്ദർഭം. പറഞ്ഞത് മനസ്സിലായില്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. ആ ദുആ ചെയ്തിട്ട് കൈ താഴെ വെച്ചില്ല, അപ്പോഴത്തേന് എന്തായി? നാം തുറന്നു കൊടുത്തു അബ്വാബസമായി, മുകളിലുള്ള വാതിലുകളെല്ലാം. ബിമാ ഇൻ മുൻഹമിനി, കുത്തിച്ചൊലി കുരിച്ചൊലിയുന്ന വല്ല കുത്തിയൊലികൾ വല്ല കൊണ്ട് തുറന്നു കൊടുത്ത് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവിടെയാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും ആ ദുആ ചെയ്തിട്ടില്ല. ഇന്ന ലികുല്ലി നബിയ്യിൻ ദഅ്വതൻ, ഏതൊരു നബിക്കും ഒരു ദുആയുണ്ട്. ഇഖ്തബഅത്തു ദഅ്വതി ശഫാഅത്തൻ ലിഉമ്മത്തി, എൻ്റെ ദുആ ഞാൻ എൻ്റെ ഉമ്മത്തിൻ്റെ ശഫാഅത്തിന് വേണ്ടി പാത്തു വെച്ചതാണ്. എത്ര കഷ്ടപ്പെട്ടിട്ടും ഞാൻ ആ ദുആ ചെയ്തിട്ടില്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം മക്കക്കാർ ഭക്ഷണം കൊടുക്കാത്തൊരു സമയം ഉണ്ടായിട്ടുണ്ട്. അതായത് അവർ ഷ്വാബ് അബി താലിബിൽ താമസിച്ചു, എല്ലാം കഴിച്ചിട്ട് പറിച്ചിട്ട് കേട്ടിട്ടില്ലേ, ഇല പറിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്, എന്നിട്ട് ആടുകൾ കാഷ്ടിക്കും പോലെ കാഷ്ടിച്ചു, എന്നിട്ടും ലമ്മാ ദഅ അലൈഹിം, അവർക്കെതിരെ ദുആ ചെയ്തില്ല. അതേപോലെ തന്നെ പിന്നെ ത്വായിഫിൽ വരുമ്പോൾ ത്വായിഫിൽ റസൂലാണ് എറിഞ്ഞ് പൊളിച്ച്, എന്നിട്ടും അവർക്കെതിരെ ദുആ ചെയ്തില്ല. അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂന, അവർക്ക് അറിവില്ലാത്തതുകൊണ്ട് അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണമെന്നോ, എതിരെ ദുആ ചെയ്തില്ല. എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞാൻ ദുആ ചെയ്തില്ല. എന്തുകൊണ്ട്? ഇഖ്തബഅ്തു ദഅ്വതി ശഫാഅത്തൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ ശഫാഅത്തിന് വേണ്ടി ഞാൻ പരലോകത്തേക്ക് എൻ്റെ ദുആ നീക്കി വെച്ചതാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മളെ അർഹരാക്കട്ടെ. അല്ലാഹു നമ്മെ അതിന് അർഹരാക്കട്ടെ. അല്ലാഹു നമ്മെ അതിന് അർഹരാക്കട്ടെ.